നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ എക്സ് മൈനസ് വൈ പ്ലസ് ത്രീ ഈക്വൽ സീറോ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ്. അതായത് ഈ ഒരു ലൈൻ എക്സ് മൈനസ് വൈ പ്ലസ് ത്രീ എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആംഗിളാണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പൊ തന്നേക്കുന്ന ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് വൈ പ്ലസ് ത്രീ ഈക്വൽ സീറോ. അപ്പൊ നമ്മളൊരു ഇക്വേഷൻ ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ സ്ലോപ്പ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ, അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ആ ലൈനെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഫോം ആക്കുക. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോം ആക്കുക. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എം എന്ന് വെച്ചാൽ, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും, അതായിരിക്കും എപ്പോഴും സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ കാണണ്ട ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ കിട്ടുക, അതായത് എക്സ് അപ്പുറം വെക്കുക, സോറി വൈ അപ്പുറം വെച്ചാൽ എന്ത് ചെയ്യും, പോസിറ്റീവ് ആവും. സോ വൈ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് ത്രീ എന്നായി. ഇപ്പോൾ എന്ത് ഫോമുല, കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമുല, ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ് സി, അത് വൈ ഇന്റർസെപ്റ്റ് ആയിരിക്കും. സോ സിയുടെ വാല്യൂ വൈ ഇന്റർസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും സ്ലോപ്പ്. ഇവിടെ എക്സിന്റെ കൂടെ എന്തേ ഉള്ളൂ, ഒന്നുമില്ല, അപ്പോൾ എന്തായി വൺ ആയിരിക്കും ഉള്ളത്. സോ എമ്മിന്റെ വാല്യൂ വൺ ആയിരിക്കും, സ്ലോപ്പ് വൺ ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടിയ ഇക്വേഷൻ ഇതാണ്, ടാൻ തീറ്റയാണ് സ്ലോപ്പ്. സോ ടാൻ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി, നമുക്ക് വൺ എന്ന് കിട്ടി, അതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടാൻ അപ്പുറം പോയി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൺ എന്ന് വരും, അതിന്റെ വാല്യൂ പൈ ബൈ ഫോർ ആണ്. അതായത് ടാനിന് ഏത് ആംഗിളാണ് വൺ കിട്ടുക നോക്കുക, ടാന് പൈ ബൈ ഫോറിലാണ് വൺ എന്ന് വരിക. സോ എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് വണ്ണിന്റെ വാല്യൂ പൈ ബൈ ഫോർ ആണ്, ആംഗിൾ പൈ ബൈ ഫോർ ആയിരിക്കും. നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് അഞ്ച് എന്ന് പറഞ്ഞ ലൈനുമായിട്ട് മറ്റൊരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ് എങ്കിൽ ആ രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് വരികയാണെങ്കിൽ കണ്ടേ, മേക്കുന്ന ആംഗിൾ തീറ്റയുടെ വാല്യൂ പൈ ബൈ ഫോർ ആണ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ലൈൻ ഇതാണ്, ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് അഞ്ച്. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് വേണം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതിനെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ഈ ഫോം ആക്കുകയാണെങ്കിൽ അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ത്രീ ആയിരിക്കും. സോ അവിടെ എം വണ്ണെന്ന് വെച്ചാൽ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, എക്സിന്റെ കോഎഫിഷ്യന്റ് തന്നെയാണ്, അതായത് എം വണ്ണിന്റെ വാല്യൂ ത്രീ എന്ന് കിട്ടി ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ്. ഇനി വേണ്ട നമുക്ക് രണ്ടാമത്തെ ലൈൻ സ്ലോപ്പ് ആകേണ്ട, അത് എം ടു ആണ്, അത് കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്യുക, ഈ എം വണ്ണും എം ടും തീറ്റയും കൂടെ മൂന്നൂടെ കണക്ട് ചെയ്ത് ഇക്വേഷൻ ഇതാണ്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എം വൺ മൈനസ് എം ടു ബൈ വൺ പ്ലസ് എം വൺ ഇൻറ്റു എം ടു ആണ്. ഇവിടെ വാല്യൂ കൊടുക്കണം, എന്ത് ചെയ്യുക, ടാൻ ഫൈവ് ബൈ ഫോർ ഈക്വൽ ടു ത്രീ മൈനസ് എം ടു ബൈ വൺ പ്ലസ് ത്രീ എം ടു എന്ന് വരും. അതായത് ടാൻ ഫൈവ് ബൈ ഫോറിന്റെ വാല്യൂ വൺ ആണ്. സോ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ വൺ എന്ന് വരും. ഇനി മോഡ് എക്സ് രണ്ട് വാല്യൂ ഉണ്ട്, എന്താ പ്ലസ് എക്സും വരാം മൈനസ് എക്സും വരാം. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇത് വാല്യൂ എടുത്തിട്ട് ഒന്ന് ക്രോസ് ചെയ്യുകയാണ്, ലെഫ്റ്റ് സൈഡിൽ വൺ മാത്രമേ ഉള്ളൂ, ഒന്ന് ക്രോസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ വാല്യൂ വൺ പ്ലസ് ത്രീ എം ടുവിന്റെ വാല്യൂ ത്രീ മൈനസ് എം ടു പോസിറ്റീവ് എടുക്കുക. രണ്ടാമത്തെ വാല്യൂ എന്തായിരിക്കും, വൺ പ്ലസ് ത്രീ എം ടുവിന്റെ വാല്യൂ മൈനസ് ഓഫ് ത്രീ മൈനസ് എം ടു ആയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുക, രണ്ടാമത്തെ വാല്യൂ നെഗറ്റീവ് എക്സ് എടുത്തു. സോ ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഈ ത്രീ ഇപ്പുറം നിൽക്കുകയാണെങ്കിൽ വൺ മൈനസ് ത്രീ എന്നും, ഇവിടെ നിന്നാണ് ത്രീ എം ടു റൈലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് ടു എം ടു ഉണ്ട്, മൈനസ് എം ടു ഉണ്ട്, ഇത് പ്ലസ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ മൈനസ് ത്രീ എം ടു എന്ന് വരും. സോ അത് സോൾവ് ചെയ്യാൻ എന്ത് കിട്ടും, വൺ മൈനസ് ത്രീയുടെ വാല്യൂ മൈനസ് ടു എന്നും, മൈനസ് എം ടു മൈനസ് ത്രീ എം ടുവിന്റെ വാല്യൂ മൈനസ് നാല് എം ടു എന്നും വരും. സോ ഇതിന് എം ടുവിന്റെ വാല്യൂ മൈനസ് ഫോർ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ മൈനസ് രണ്ട് ബൈ മൈനസ് നാല് വരും, കട്ടായി കഴിഞ്ഞാൽ എം ടുവിന്റെ വാല്യൂ വൺ ബൈ ടു എന്ന് കിട്ടും. അടുത്ത ഇക്വേഷൻ വൺ പ്ലസ് ത്രീ എം ടു ഈക്വൽ ടു മൈനസ് ഓഫ് ആണ്. അപ്പം എന്ത് ചെയ്യുക, ഈ മൈനസ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇവിടെ മൈനസ് ത്രീ എന്നും മൈനസിന്റെ മൈനസ് പ്ലസ് എം ടു എന്നും വരും. സോ ഇവിടെ എന്താ, ഈ ഒരു ത്രീ എം ടു ഇവിടെ കിടപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ നിന്നൊരു പ്ലസ് എം ടു ഇപ്പം വന്നു കഴിഞ്ഞാൽ മൈനസ് എം ടു എന്നാവും. ഇവിടെ നിന്ന് വൺ എന്ത് ചെയ്യുക, റൈലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ത്രീ ആണെന്നുള്ള മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ ത്രീ മൈനസ് വൺ എന്ന് വരും. അധികം നമുക്ക് കിട്ടുന്നത് എം ടു എന്നുള്ള എന്ത് കിട്ടും, ഇവിടുന്ന് ടു എം ടുവിന്റെ വാല്യൂ മൈനസ് നാല് എന്ന് കിട്ടും. അതായത് മൂന്ന് എം ടു എന്ന് ഒരു എം ടു കുറച്ചാൽ ബാക്കി രണ്ട് എം ടു ഉള്ളത് ത്രീ മൈനസ് ത്രീ മൈനസ് രണ്ട് വാല്യൂ മൈനസ് ഫോർ ആണ്. അവിടെ നിന്ന് എം ടുവിന്റെ വാല്യൂ ടു മൈനസ് ടു എന്നും കിട്ടും. സോ രണ്ട് വാല്യൂ ഉണ്ട്, മൈനസ് ടു ഉണ്ട്, വൺ ബൈ ടു ഉണ്ട് സ്ലോപ്പ്. നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ചോദ്യം വായിച്ചു നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ലൈൻ ടു എക്സ് പ്ലസ് വൈ മൈനസ് സെവൻ ഈക്വൽ സീറോ ആണ്. അപ്പൊ ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആകും, അതുപോലെ തന്നെ ഫൈവ് കോമ ത്രീ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതുമായ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമെന്നാണ്, ഇവിടെ നിന്ന് രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് മൈനസ് വൺ ആയിരിക്കും. സോ ആ ഒരു കണ്ടീഷൻ നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആവശ്യമുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആദ്യത്തെ ലൈൻ ഇക്വേഷൻ ഇതായിരുന്നു ടു എക്സ് പ്ലസ് വൈ മൈനസ് സെവൻ ഈക്വൽ സീറോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഇക്വേഷനെ എന്താ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലേക്ക് മാറ്റുക. സോ ഇവിടെ വൈ ഈക്വൽ എന്ത് കിട്ടും, ഈ ടു എക്സും മൈനസ് സെവൻ റൈലേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് ടു എക്സ് പ്ലസ് സെവൻ എന്ന് വരും. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്, അത് എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ടു ആയതുകൊണ്ട്
लाइन स्लोप माइनस टू आमक अगर पेरपेंडिकुलर मत लाइन आ लाइन स्लोप आवेदन स्लोप एम कमु माइनस टू अब माइनस वन एम माइनस टू माइनस वन सो वे लाइन स्लोप वन बै टू सो स्लोप पास फाइव कोम थ्री आने इक्वेशन वराम सो वाई माइनस वाई वन वाई माइनस एक्स वन वाई वन अंजे कोम मूं एक्स वन वाई वन को सो वाई माइनस वाई वन ईक्वल एम स्लोप वन बै टू इंटू एक्स माइनस एक्स वन सो वैल्यूँ टू अपर गुणिका टू अभी टू इंटू वाई माइनस टू इंटू थ्री वैल्यू माइनस आरुद सैड एक्स माइनस फाइव आ सो सोलव लेफ्टिले कू वै माइनस सिक्स माइनस वन ईक् टू सीरों कंसर अंपत्ति क्वस्टन क्वस्टन वाई चुके रू लाइन एक्स माइनस सेवन वै प्लस फाइव ईक्वल सीरो एक्स प्लस वाई ईक्वल सीरो अब ई रु लाइन पॉइंट ऑफ इंटरसेक्शन अब ई रु लाइन तमिल कूटिमुटे पास मत लाइन अ लाइन वै आक्सी पारल अगर आने आ पास वै आक्सी पारल ई रु लाइन पॉइंट ऑफ इंटरसेक्शन पास लाइन इक्वेशन वे आंसर नोक ना आदि इक्वेशन रामाते इक्वेशन सो एमर वेम अब आ लाइन पास वे क्वस्टन पर आ रु लाइन ई रु लाइन पॉइंट ऑफ इंटरसेक्शन अब इवर कूटिकूटे आ मूा लाइन पास सो एंक ई रु इक्वेशन अब सोलव अभी एक्सी वे वालू कटिका आक्स वै कोडिनेटे नमुक आवश्यम लाइन पास ई रु इक्वेशन सोलव सोलव एक्सी वालू माइनस अंजे बै इत अब वै वालू पद इतने को एक्सी वै वालू कटी अब आइन पास माइनस अंजे बै ट्वेंटी टू फिफ्टीन बै ट्वेंटी टू आई नमक इक्वेशन स्लोप वेम वै माइनस एम इंटू एक्स माइनस एक्स वन इक्वेशन इन स्लोप मैं क्वस्टन अब पर आवश्यक लाइन लाइन वै आक्सी पारल वै आक्सी पारल वै आक्स वै आक्सी पारल ई आक्सी पारल पास सो ए वै आक्सी स्लोप नयी डिग्री पाई बाय टू आंधी ई लाइन स्लोप नयी डिग्री आई सो नमुक एम वालू टैन नयी वो अब एम टैन थीटा आ स्लोप सो टैन नयी वो टैन नयी वालू वन बै सीरो इक्वेशन एक्स वन इत वै वण y minus y1 equal to m into m value 1 by 0 into x minus x1 x1 इंटे वालू माइनस अंजे बै ट्वेंटी टू सो माइनस मैन प्लस अंजे बै ट्वेंटी टू वो ई सीरों को अगर गुणी कई टेमें सीरों आई सीरों अपने कोई ईर टेम इतने सीरों आई बाकी मात्रु एक्स प्लस अंजे बै इतु ईक्वल सीरों वो अंपत्ति क्वस्टन सो नोक और लाइन पास टू कोम टू आू कोम टू पास अब थ्री एक्स प्लस वै ईक् थ्री लाइन पेरपेंडिकुलर अगर आने लाइन एक्स इंटरसेप्ट वे आंसर नोक अब आंसर वो तक लाइन थ्री एक्स प्लस वै ईक् थ्री नमुक आवश्यम लाइनि लाइन इतने पेरपेंडिकुलर सोचा प्रोडक्ट स्लोप प्रोडक्ट माइनस वन अब आ रिजल्ट अप्लाई तक लाइन वै ईक्वल माइनस थ्री एक्स प्लस थ्री वै ईक्वल एम एक्स प्लस सी फोम आकसी को माइनस थ्री सो नमक एक्सी को माइनस थ्री आने स्लोप माइनस थ्री आइन स्लोप माइनस थ्री अब नमुक वेमु आ माइनस थ्री ईक्वल टू माइनस वन वो सो आदमी नमुक वे लाइन स्लोपन कम ईक्वल टू माइनस वन बै माइनस थ्री अद वन बै थ्री कम सो नमुक आवश्यक लाइन स्लोपाई अब पास टू कोम टू आ लाइन पास सो इक्वेशन वै माइनस वाई वन ईक्वल एम इंटू एक्स माइनस एक्स वन वालूड़ा पॉइंट एक्स वन वाई वन स्लोपि वालू वन बै थ्री सो वै माइनस टू ईक्वल टू वन बै थ्री इंटू एक्स माइनस टू वो ई इन गुणिका थ्री इंटू वैड वालू थ्री वै वरूर थ्री इंटू माइनस टू वालू माइनस सिक्स सो इवे एक्स माइनस टू मेलू सोलव एक्स माइनस थ्री वै प्लस फोर ईक्वल टू सीरो नमुक वे इक्वेशन अल वे एक्स इंटरसेप्ट वे इक्वेशन इंटरसेप्ट फोमिले मैच इंटरसेप्ट फोम एक्स बै ए प्लस वै बै बी ईक्वल टू वण इंटरसेप्ट फोम अब लेफ्ट सैड एक्सी वैसे टेम मैं सो ई फोर अपरम वैसे
equal to minus 4 intercept formula right side 1 aanu appo endiya equation right side endakanam 1 aakanam appo endiyanam ivada kalakkunnathu minus 4 aanu adu 1 aaganamengil endiya ella term neyum oru minus 4 nu divide cheya ella term neyum oru minus 4 nu divide cheyunu so endiyum x by minus 4 adu pole adukalanda ee minus minus ukku thai povum adukku plus varum appo nade y by अब एक्स कूड़ा ई मकड़े फोर बै त्री अभी मूल कूड़ा इंटू त्री आवु सो वाई बै फोर बै त्रीक्वल टू रईट सैड वण आव सो एक्स इंटरसप्टे एक्सी ता टेमें सो एक्सी ता माइनस नाल आंसर माइनस नाल अरुपति क्वस्टन चौदह 2x minus 3y plus 5 equal to 0 लाइन पारलल अब 1,1 पॉइंट पास अगले स्ट्रेट लाइन इक्वेशन वे इवे पारलल आंसर नोक इक्वेशन इन 2x minus 3y plus 5 equal to 0 नमक इक्वेशन स्लोप आदमे सो एं mx plus c फॉर्म आकुक ई minus 3y राइट ले चेंज प्लस 3y सो 3y वैल्यू नमुक 2x plus 5 अभी y वैल्यू क्या ई 3 अपर एल टीम डिवेड इतने अपर 2 by 3x 5 by 3 वो ओके प्लस बाकी इवे एक्सी को नोक 2 by 3 अब नमु स्लोप लाइन स्लोप 2 by 3 क्वेश्चन पर क्यों नमुक रिक्यूर्ड लाइन अब क्वेश्चन पर लाइन पारलल सो रु लाइन पारलल आवड़े स्लोप ईक्वल पेरपेंडिकुलर आने स्लोप प्रोडक्ट माइनस 1 आव इवे पारलल आयोजित स्लोप ईक्वल अब नमुक वे लाइन स्लोप 2 by 3 अब पास पॉइंट 1,1 एक्स 1 इत वाइन इन इक्वेशन अप्लाई मे y minus i1 equal to m into x minus xn form आकी इन ई टू को क्रॉस ई टू ई ब्राकेट ओपन लास्ट आंसर 2x minus 3y plus 1 equal to 0 अड़े 64 क्वेश्चन क्वेश्चन वाई चाहिए px minus qy equal to r എന്ന പറഞ്ഞ ലൈൻ ഉണ്ട് ആ ഒരു ലൈനിന്റെ കോർഡിനേറ്റ് ആക്സിസിനെ അതായത് x ആക്സിസിനെ a0 എന്ന് പറഞ്ഞ പോയിന്റിലും y ആക്സിസിനെ 0b എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്യുന്നു ടച്ച് ചെയ്ത് പാസ് ചെയ്തു പോവാണ് അങ്ങനെയാണ് നമുക്ക് വേണ്ടത് a + b യുടെ വാല്യൂ ആണ് ആൻസർ നോക്കാം അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുകയാണ് നമ്മൾ ഇക്വേഷൻ ഇതാണ് px minus qy equal to r ആണ് അപ്പോൾ ആദ്യത്തെ കേസ് എന്ത് ചെയ്യുന്നു അത് x ആക്സിസിനെ ടച്ച് ചെയ്ത പോയിന്റ് a0 ആണ് നിങ്ങൾ അറിയേണ്ട കാര്യം ഒരു ലൈൻ അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് x ആക്സിസിൽ കൂടെ പാസ് ചെയ്തു പോവാണെങ്കിൽ അല്ലെങ്കിൽ x ആക്സിസിൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ y കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും അതായത് ഇവിടെ a0 എന്ന് എടുത്തേക്കുക y യുടെ കോർഡിനേറ്റ് 0 ആണ് അപ്പോൾ എന്ത് ചെയ്യാ തന്നിരിക്കുന്ന ഇക്വേഷനിൽ y എന്ന് കൊടുക്കുക നമ്മൾ 0 എന്ന് കൊടുക്കുക സോ p into a അതുപോലെ ഇവിടെ a യുടെ x ന്റെ വാല്യൂ എന്തായിരിക്കും a ആണ് ഇത് x ന്റെ വാല്യൂ ഇത് y യുടെ വാല്യൂ ആണ് അപ്പോൾ x ന്റെ വാല്യൂ a യും y യുടെ വാല്യൂ 0 യും ആണ് അപ്പോൾ എന്ത് ചെയ്യാ ഇക്വേഷനകത്ത് x ന് പകരം a എന്നും y ക്ക് പകരം 0 എന്നും കൊടുക്കുക അപ്പോൾ നമ്മുടെ p into a minus q into c 0 equal to r എന്ന് വരും അതായത് ഈ ടേം 0 ആയി പോയി സോ നമുക്ക് വേണ്ടത് p into a യുടെ വാല്യൂ തന്നെ r എന്ന് വരും അതിന് a യുടെ വാല്യൂ r by p എന്ന് കിട്ടും അപ്പോൾ അത് ഇട്ടു വെച്ചോ നമ്മുടെ ഇക്വേഷൻ അടുത്തത് എന്ത് ചെയ്യാ രണ്ടാമത്തെ പോയിന്റ് എന്തൊക്കെയാ 0 b ആണ് അതായത് അത് y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് 0 b അപ്പോൾ എന്ത് ആയിരിക്കും y ആക്സിസ് ടച്ച് ചെയ്യുമ്പോൾ അവിടെ x ന്റെ വാല്യൂ 0 യും y യുടെ വാല്യൂ b യും ആണ് സോ ഈ ഇക്വേഷൻ വീണ്ടും നമ്മൾ x ന് പകരം 0 എന്നും y ക്ക് പകരം b എന്നും കൊടുക്കുക സോ p into 0 minus q into b equal to r എന്ന് വരും സോ ആദ്യത്തെ ടേം 0 ആയി പോയി ബാക്കിയുള്ളത് minus q into b equal to r ആണ് അതിനെ b യുടെ വാല്യൂ minus r by q എന്ന് കിട്ടും സോ രണ്ട് ഇക്വേഷൻ കിട്ടി a യും b യും വാല്യൂ കിട്ടി നമുക്ക് വേണ്ടത് a plus b ആണ് സോ എന്ത് ചെയ്യാ a യുടെ വാല്യൂ r by p plus അടുത്ത b യുടെ വാല്യൂ minus r by q ആണ് അപ്പോൾ ഇവിടെ minus r by q എന്ന് വരും ഇതിനെ ആഡ് ചെയ്യാനൊക്കെ എന്ത് കിട്ടും ഇവിടെ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ r into q minus p by pq എന്ന് കിട്ടും ആൻസർ അടുത്തത് 68 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യുന്ന വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാണ്ട ഒരു ലൈൻ ഉണ്ട് എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു 3 ആണ് അപ്പോൾ ആ ഒരു ലൈനായിട്ട് മറ്റൊരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ് സോ ആ ഒരു രണ്ടാമത്തെ ലൈൻ ദാണ്ട 3,2 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് ആൻസർ നോക്കാം
നമ്മുടെ ലൈൻ പാസ് ചെയ്തു പോകുന്ന പോയിന്റ് 3,2 ആണ്. അപ്പോൾ നമ്മുടെ 3,2 കൂടെ പാസ് ചെയ്തു പോകുന്ന സ്ലോപ്പ് അറിയില്ല നമ്മൾ m എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ y - 2 = m (x - 3) എന്ന് വരിക. പോയിന്റ് x ഉം y1 എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കും? m ആയിരിക്കും. സ്ലോപ്പ് y - 2 = m (x - 3) എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി വേണ്ടത് m ന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, m കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത് ലൈൻ ഉണ്ട്, x - 2 = 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈനെ y = mx + c ഫോം ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2 ആയിരിക്കും. സോ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ത് കിട്ടും? നമുക്ക് 1/2 എന്ന് കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ ലൈൻ സ്ലോപ്പ് എമ്മും രണ്ടാമത്തെ സ്ലോപ്പും ഉണ്ട്. ഈ രണ്ട് ലൈൻസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45° എന്ന് ക്വസ്റ്റ്യൻ അകത്തുണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൂന്നൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സോ ഇക്വേഷൻ വാല്യൂ എടുക്കുന്ന ടാൻ 45 = മോഡുലസ് ഓഫ് m - 1/2 ഹോൾ ബൈ 1 + m/2 എന്ന് വരും. ടാൻ 45 വാല്യൂ 1 ആണ്. എന്ത് ചെയ്യുക, ഈ മോഡുലസ് കളയാണെങ്കിൽ അപ്പോൾ എന്തെടുക്കാം, +(-1) എന്ന് വരും. മോഡ് എക്സിന്റെ വാല്യൂ +x വരാം, -x വരാം. എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് ഇതിന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടും, 3 എന്നും കിട്ടും, അതുപോലെ -1/3 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു y - 2 = m (x - 3) എന്നായിരുന്നു. ഇപ്പം എന്ത് ചെയ്യുക, ആദ്യമേ എമ്മിന് പകരം 3 എന്ന് കൊടുക്കുക. അപ്പോൾ അതിനുള്ള 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുന്നത് 3x - y - 7 = 0 എന്ന് കിട്ടും. രണ്ടാമത് എന്ത് ചെയ്യുക, എമ്മിന് പകരം സ്ലോപ്പിന് പകരം -1/3 കൊടുക്കുക. സോ രണ്ടാമത് ഇക്വേഷൻ ആണ് y - 2 = -1/3 × x - 3 എന്ന് വരും. അത് ഇന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ x + 3y - 9 = 0 എന്ന് വരും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കാണും. അടുത്തതായിട്ട് 72 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രണ്ട് ലൈൻ ഉണ്ട്. ഒന്നാമത്തെ ലൈൻ ax + by = c, രണ്ടാമത്തെ ലൈൻ ഇക്വേഷൻ a'x + b'y = c' എന്നുമാണ്. അങ്ങനെയാണ്. കാരണം ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷനാണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ ആ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെ ആദ്യത്തെ ലൈനിന്റെ ഇക്വേഷൻ ax + by = c എന്നാണ്. സോ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ y = mx + c ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇതിൽ നിന്നാണ് ബി വൈയുടെ വാല്യൂ ഈ ax അപ്പുറം വെച്ച് കഴിഞ്ഞാൽ -ax + c എന്ന് വരും. അതിന് വൈയുടെ വാല്യൂ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബി ഉണ്ട്, ബി കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ടേമിനും ഡിവൈഡ് ചെയ്യുമ്പോൾ -a/bx + c/a എന്ന് വരും. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് -a/b ആണ്. അപ്പോൾ എന്തായിരിക്കും, ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് -a/bയും. അതുപോലെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങളുടെ a'x + b'y = c' ആണ്. ഇതിന് എന്ത് ചെയ്യുക, y = mx + c ഫോം ആക്കുകയാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -a'b' എന്ന് വരും. സോ രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് -a'b' ആയിരിക്കും. നമ്മുടെ ആ ഒരു റിസൾട്ട് അപ്ലൈ ആണെങ്കിൽ, അതായത് രണ്ട് ലൈനിന്റെയും സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ഇക്വേറ്റ് ചെയ്യാം. സോ ആദ്യത്തെ ലൈനിന്റെ -a/b യും രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് -a'b' = -1 എന്ന് വരും. കണ്ടേ, ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ -ഉം - പ്ലസ് ആയി പോയി, ബാക്കി മേളില് a'a' എന്നും താഴെ ഒരു b' എന്നും വരും. സോ താഴെയുള്ള b' റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ a'a' = -b'b' എന്ന് വരും. അത് തിരിച്ചിപ്പറം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ a'a' + b'b' = 0 എന്ന് കിട്ടും. ഇതായിരിക്കും ആൻസർ. അടുത്തായിട്ട് 73 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഒരു ലൈൻ ഉണ്ട്, 3x - 4y - 26 = 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈനും ഈ ഒരു പോയിന്റ് 3,-5 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആൻസർ നോക്കാം. തന്നിരിക്കുന്ന ലൈൻ ഇക്വേഷൻ ഇതായിരുന്നു, 3x - 4y - 26 = 0 ആണ്. രണ്ടാമത് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്, ax + by + c = 0 ആണ്. അപ്പോൾ നോക്കുക, രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ കൂടുതലുള്ളത് വേണ്ട 3 ആണ്. സോ ഇയുടെ വാല്യൂ എന്തായിരിക്കും, 3 ആയിരിക്കും. ഇനി വൈയുടെ കൂടുതലുള്ള ബി, അപ്പോൾ നമ്മുടെ ഇവിടെ വൈയുടെ കൂടുതൽ എന്താണ്, -4 ഇക്വേഷൻ നമുക്ക് പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, -4 ആയിരിക്കും ബിയുടെ വാല്യൂ. അതുപോലെ സിയുടെ വാല്യൂ നമുക്ക് -26 എന്ന് കിട്ടും. സോ തന്നിരിക്കുന്ന പോയിന്റ് എക്സ് ആൻഡ് വൈ എടുക്കുക, 3,-5. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, അതായത് ഒരു ലൈനും ഒരു പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് a'x + b'y + c/√a²+b² ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ 3 × 3 - 4 - 5 - 26√a²+b² എന്ന് പകരം 3² + -4² എന്ന് എടുക്കുക. സോ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് മോഡുലസ് ആയി എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആൻസർ 3/5 എന്ന് കിട്ടും.
തൊണ്ണൂറ്റി ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കി കഴിഞ്ഞാൽ രണ്ട് ലൈനുണ്ട്, എക്സ് മൈനസ് സെവൻ വൈ പ്ലസ് ഫൈവ് ഈക്വൽ സീറോയും അതുപോലെ ത്രീ എക്സ് പ്ലസ് വൈ മൈനസ് സെവൻ ഈക്വൽ സീറോയും. തന്നിരിക്കുന്ന ഇക്വേഷൻ, അതൊരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ അതാണ്ടേ ഈ രണ്ട് ലൈൻ്റെ ഇന്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു, അതുപോലെ തന്നെ വൈ ആക്സിന് പാരലലുമാണ്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആദ്യത്തെ ലൈൻ എൽ വണ്ണും രണ്ടാമത്തെ ലൈൻ എൽ ടു ആണെങ്കിൽ നമ്മുടെ റിക്വേർഡ് ലൈൻ എന്തായിരിക്കും, എൽ വൺ പ്ലസ് കെ ഇൻറ്റു എൽ ടു, കെ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എൽ വൺ പ്ലസ് കെ ഇൻറ്റു എൽ ടു ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഫോർമുല ആയിരിക്കും. ആദ്യത്തെ ലൈൻ ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് സെവൻ വൈ പ്ലസ് ഫൈവ് അതുപോലെ വേണ്ട പ്ലസ് കെ ഇൻറ്റു എൽ ടു രണ്ടാമത്തെ ലൈൻ, അതിൻ്റെ ഇക്വേഷൻ ത്രീ എക്സ് പ്ലസ് വൈ മൈനസ് സെവൻ ഈക്വൽ ടു സീറോയുമാണ്. സോ അതുകൊണ്ട് ഇത് അതുപോലെ ആദ്യത്തെ ലൈൻ ഇക്വേഷൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. ബാക്കി അതുകൊണ്ട് ഈ കെ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ത്രീ എക്സ് ഇൻറ്റു കെയുടെ വാല്യൂ ത്രീ കെ ഇൻറ്റു എക്സ് എന്നും കെ ഇൻറ്റു വൈയുടെ വാല്യൂ കെ വൈ എന്നും കെ ഇൻറ്റു മൈനസ് സെവൻ്റെ വാല്യൂ മൈനസ് കെ ഈക്വൽ ടു സീറോ എന്നും കിട്ടും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്ട് ഇവിടെ എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എക്സിൻ്റെ ടേം ത്രീ കെ എക്സ് ആണുള്ളത്. സോ എന്ത് ചെയ്യും, രണ്ട് ടേമിൻ്റെ എക്സ് കോമൺ എടുത്തുകയാണെങ്കിൽ ബാക്കി എക്സിൽ നിന്ന് എക്സ് പോയിക്കഴിഞ്ഞാൽ ബാക്കി വണ്ണ് മാത്രമേ ഉള്ളൂ. വണ്ണും ഇവിടെ കണ്ട ത്രീ കെ എന്നും വരും. അപ്പോൾ വൺ പ്ലസ് ത്രീ കെ ഇൻറ്റു എക്സ് എന്ന് വരും. പ്ലസ് തന്നെ രണ്ടിടത്തുള്ളത് വൈ എടുക്കുക, മൈനസ് സെവൻ വൈ ഉണ്ട്, ഇവിടെ ഒരു കെ വൈ ഉള്ള. അപ്പോൾ എന്ത് ചെയ്യുക, ആറിൻ്റെ ടേമിൽ നിന്ന് ഒരു വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു മൈനസ് സെവൻ ഉണ്ട്, ഇവിടെ ഒരു കെയും വരും. സോ കെ മൈനസ് സെവൻ എന്ന് വരും. ബാക്കിയുള്ളത് പ്ലസ് ഫൈവും ഒരു മൈനസ് സെവൻ കെയുമാണ്, അതേപോലെ ഈക്വൽ ടു സീറോ. സോ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്ന കാര്യം, തന്നിരിക്കുന്ന നമ്മൾ റിക്വേർഡ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, വൈ ആക്സിന് പാരലാണ്. സോ നമ്മൾ ഈ ഇക്വേഷനകത്ത് വൈ ആക്സിന് പാരൽ ആയതുകൊണ്ട് എന്തായിരിക്കും, വൈയുടെ കോഎഫിഷ്യന്റ് സീറോ ആയിരിക്കും. ഇവിടെ വൈയുടെ കൂടുള്ളത് കെ മൈനസ് സെവൻ ആണ്. എന്ത് ചെയ്യുക, കെ മൈനസ് സെവൻ സീറോ ഡിക്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെവൻ ഇപ്പുറം വെച്ചാൽ കെയുടെ വാല്യൂ പ്ലസ് സെവൻ എന്ന് കിട്ടും. സോ എന്ത് ചെയ്യാം, ഈ കിട്ടി ഒന്നാമത്തെ ഇക്വേഷനകത്ത് എന്ത് ചെയ്യുക, കെക്ക് വരും സെവൻ കൊടുക്കുക. സോ വൺ പ്ലസ് ത്രീ ഇൻറ്റു കെ എന്ന് വരും, മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് പ്ലസ് ഒന്ന് ഇരുപത്തിരണ്ട് എക്സ് എന്ന് വരും. അതുകൊണ്ട് ഈ ഇവിടെ കെക്ക് സെവൻ കൊടുത്താൽ കെ സെവൻ മൈനസ് സെവൻ്റെ വാല്യൂ സീറോ ആയിപ്പോയി. അപ്പോൾ ഈ ഒരു ടൈം മൊത്തം സീറോ ആയിപ്പോയി. ബാക്കി അഞ്ച് മൈനസ് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പത്, അഞ്ച് മൈനസ് നാൽപ്പത്തി ഒമ്പത് മൈനസ് നാൽപ്പത്തി നാലാണ്. നമുക്ക് എന്ത് കിട്ടി, ട്വൻറ്റി ടു എക്സ് മൈനസ് ഫോർട്ടി ഫോർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ടൈമിന് ഒരു ട്വൻറ്റി ടു കോമൺ എടുക്കുക, അകത്ത് ഇവിടെ എക്സ് മൈനസ് ടു എന്ന് വരും. സോ അതാണ്ട് ഈ ട്വൻറ്റി ടു അപ്പുറം പോവുകയാണെങ്കിൽ സീറോയുടെ ഡിവൈഡ് ചെയ്യുക, സീറോ ബൈ ട്വൻറ്റി ടു സീറോ ആയിപ്പോയി. ബാക്കിയുള്ളത് എക്സ് മൈനസ് ടുവിൻ്റെ വാല്യൂ സീറോ എന്ന് കിട്ടും. അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫൈനൽ ന്യൂ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്. അപ്പോൾ നമ്മുടെ മൂന്നേ പോയിന്റ് മൂന്നേ കോമ മൈനസ് നാല് എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്യും, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ഷിഫ്റ്റ് ടു വൺ കോമ ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു പോയിന്റ് മാറ്റി വൺ കോമ ടുവിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒറിജിൻ്റെ പോയിന്റ് ഇതാണെന്ന് കണ്ടുപിടിക്കുകയുള്ളത്. സോ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ ഒറിജിൻ ഏതാണെന്ന് ചോദിച്ചാൽ ത്രീ കോമ മൈനസ് നാലാണ്. സോ ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, രണ്ടാമത് മാറ്റിയത്, ഓക്കെ, മാറ്റിയ കോർഡിനേറ്റാണ് വൺ കോമ ടു എന്ന് പറയുന്നത്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ത്രീ കോമ ഫോർ ആയിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ഒറിജിൻ മാറ്റി ആ കോർഡിനേറ്റ് മാറ്റി വൺ കോമ ടുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ രണ്ടാമത് മാറ്റി എങ്ങോട്ടാണ് മാറ്റിയത്, എന്ത് ചെയ്യുക, എച്ച് കെ എന്ന് എടുക്കുക. സോ എച്ച് കെയുടെ വാല്യൂ വൺ കോമ ടു ആയിരിക്കും. നമ്മുടെ ഒറിജിനൽ കോർഡിനേറ്റാണ് എക്സ് വൈ, അതിൻ്റെ വാല്യൂ ത്രീ കോമ മൈനസ് നാലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പുതിയ ഒറിജിനാണ് വേണ്ടത്. സോ അതിന് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് എച്ച് എന്നാണ് ഇക്വേഷൻ. നമുക്ക് വേണ്ടത് എന്താണ്, എക്സ് ഡാഷിന്റെ വാല്യൂ വേണ്ടത്. സോ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ഡാഷിന്റെ വാല്യൂ ഈ എച്ച് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് എച്ച് എന്ന് വരും. സോ വാല്യൂ എടുക്കണം, എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂ ത്രീ ആണ്, എച്ചിന്റെ വാല്യൂ വൺ ആണ്. എക്സിന്റെ വാല്യൂ ആദ്യത്തെ വാല്യൂ ത്രീയും ഇവിടെ നിന്നാണ് എച്ചിന്റെ വാല്യൂ വണ്ണും ആണ്. സോ ത്രീ മൈനസ് വണ്ണിന്റെ വാല്യൂ ടു എന്ന് കിട്ടും. അതിൽ അടുത്ത ഇക്വേഷൻ ഇതാണ്, വൈ ഈക്വൽ ടു വൈ ഡാഷ് പ്ലസ് കെ എന്നാണ്. നമുക്ക് വേണ്ടത് വൈ ഡാഷിന്റെ വാല്യൂ വേണ്ടേ. സോ എന്ത് ചെയ്യുക, വൈ ഡാഷ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് കെ എന്ന് വരും. അതുകൊണ്ട് വൈയുടെ വാല്യൂ മിസ്സാറുകൊണ്ട് വൈയുടെ വാല്യൂ മൈനസ് നാലും കെയുടെ വാല്യൂ ടു ആണ്. സോ മൈനസ് നാല് മൈനസ് ടു എന്ന് വരും, അതിന്റെ വാല്യൂ മൈനസ് സിക്സ് എന്ന് കിട്ടി. സോ നമ്മുടെ കോഡിൻ്റെ എന്തായിരിക്കും, അടുത്ത ഒറിജിൻ ടു കോമ മൈനസ് സിക്സ് ആയിരിക്കും.